اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين വസ്സലാമു മുർസലീൻ ആലിഹി മാന്യ സഹോദരന്മാരെ ആഗോള പ്രതിസന്ധിയായി കാട്ടുതീ പോലെയാണല്ലോ കോവിഡ് നയൻറ്റീൻ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അതിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെടാൻ നിഷ്കർഷിക്കപ്പെട്ട മാർഗങ്ങളൊക്കെയും അനുസരിക്കുകയും ഇത് സർവശക്തനായ അള്ളാഹുവിന്റെ വലിയ ഒരു പരീക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലെ കടുക്കാൻ നാം തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട് സാധാരണഗതിയിൽ കണ്ണുകൊണ്ട് കാണാൻ പോലും സാധിക്കാത്ത ഒരു വൈറസ് കൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ നമ്മുടെ വീ നമ്മളെ വീട്ടിൽ ഇരുത്തിയിട്ടുള്ളത് തൻ്റെ ജോലിയും കച്ചവടങ്ങളും മറ്റുള്ള ഏർപ്പാടുകളൊക്കെയും ഒഴിവാക്കി വീട്ടിലിരിക്കുമ്പോൾ ഒരു പക്ഷേ ദിവസങ്ങൾക്ക് വലിയ ദൈർഘ്യം അനുഭവപ്പെട്ടേക്കാം അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് ഒഴിവു സമയം പരമാവധി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം ഫറാഖ് ഒഴിവു സമയമെന്നത് വലിയ ഒരു അനുഗ്രഹമാണെങ്കിലും വഞ്ചിക്കപ്പെടാൻ ഏറെ സാധ്യതയുണ്ടെന്നാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് വസ്ലമാരോഗ്യവും ഒഴിവ് സമയവും അത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട രണ്ടനുഗ്രഹമാണ് മറ്റൊരു ഹദീസിംഗിനെയാണ് മഹബോനും രണ്ടനുഗ്രഹങ്ങളുണ്ട് അത് അനുഗ്രഹങ്ങളാണെങ്കിലും അധികം ആളുകളും അതിൽ വഞ്ചിതരായി പോകും അതിലൊന്ന് അസിഹത്തോ ആരോഗ്യമാണെങ്കിൽ മറ്റൊന്ന് വൽഫറാവോ ഒഴിവ് സമയമാണ് നമുക്കൊക്കെ ഒരുപാട് ഒഴിവ് സമയം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സമയം പോകുന്നില്ല എന്നതാണ് പലരുടെയും സങ്കടം ദിവസങ്ങൾക്ക് വലിയ ദൈർഘ്യം പലർക്കും അനുഭവപ്പെട്ടു എന്നാൽ നല്ല നിലയിലല്ല നമ്മൾ നമ്മുടെ സമയങ്ങളെ ഒഴിവ് സമയങ്ങളെ ചെലവഴിക്കുന്നതെങ്കിൽ അൽ ഫറാഹു സുമ്മൻ കാത്തിലുള്ളിൽ ഇൻസാൻ മനുഷ്യനെ കൊന്നുകളയുന്ന വലിയ ഒരു വിഷയം വിഷമായിരിക്കും ഈ ഒഴിവ് സമയങ്ങളിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ശീലിക്കാൻ ഈ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം പലപ്പോഴും പലരും പല നന്മകളും നഷ്ടപ്പെടുത്തുന്നത് സമയമില്ല എന്ന കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് സുബിക്കു മുമ്പേ എഴുന്നേൽക്കാൻ പരിശ്രമിക്കുക തഹജ് സംസ്കരിച്ച് കാര്യമായ അള്ളാഹുവിനോട് ചെയ്യാൻ ശ്രമിക്കുക എഴുന്നേൽക്കുമ്പോൾ തന്നെ അല്ലാഹില്ല എന്ന പരിശുദ്ധമായ ഹംദിന്റെ വചനം ചൊല്ലാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഒട്ടനേകം അനുഗ്രഹങ്ങളെ നമ്മൾ മറന്നുപോയി അനുഗ്രഹങ്ങളിൽ ആർമാദിച്ച് അഹങ്കാരത്തിന്റെ ആളുകളായി മാറി എന്നതാണ് നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ അപജയം അതുകൊണ്ട് അള്ളാഹു ചെയ്തു നിന്ന് ഞാമത്തുകൾ ഓർക്കുകയും ആ ഞാമത്തുകൾക്ക് നന്ദി ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് ഉറക്കുന്നത് എത്ര വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹം തന്നതിന് അല്ലാഹില്ലിമാനി ആ മരണത്തോട് സമമാകുന്ന മരണത്തോട് സാദൃശ്യമാകുന്ന എന്ന അനുഗ്രഹം തന്നു അതിൽ നിന്ന് രണ്ടാമതൊരു പുനർജന്മം തന്ന റബ്ബെ നിനക്കാണ് സർവസ്തുതിയുമെന്ന വചനം ഉച്ചരിച്ചു കൊണ്ട് എഴുന്നേൽക്കാൻ നമ്മൾ തയ്യാറാവുകാതെ തുടങ്ങുന്ന ഏതൊരു നന്മയും ബറക്കത്ത് നഷ്ടപ്പെടുമെന്നല്ലേ മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ല്ലങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് നന്ദിയുള്ളവരായി മാറുക കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മഷറയിൽ ജന സംഗമിക്കുമ്പോൾ ആദ്യമായി അള്ളാഹു അവന്റെ പ്രത്യേക അതിഥികളായി സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് എല്ലാത്തുകൾക്കും ഹംതർപ്പിക്കുന്നവരായിരിക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ അലൈഹി അലഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അബ്ബാസ് അലൈഹി അബ്ബാസ് നിന്ന് നിവേദനം ഹബീബായ ഹബീബായി പറഞ്ഞിട്ടുണ്ട് സന്ദർഭത്തിൽ പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്താണ് ഹദീസിന്റെ അർത്ഥം ആദ്യമായി സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് സന്തോഷ ഘട്ടങ്ങളിലും സന്താപഘട്ടങ്ങളിലും അള്ളാഹുവിന് ധാരാളമായി ഹന്തർപ്പിക്കുന്നവരെയാണ് ഇപ്പോൾ ഒരു സങ്കടത്തിന്റെ ഘട്ടത്തിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഓരോരുത്തരെയും സംശയത്തോടുകൂടെ നോക്കിക്കാണുന്ന സാഹചര്യം അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ആന പോലെ കണ്ടാൽ ഭയം തോന്നുന്ന വലിയ ഒരു ജീവിയെ കൊണ്ടല്ല നമുക്ക് കാണാൻ പോലും സാധ്യമല്ലാത്ത വൈറസ് കൊണ്ടാണ് അള്ളാഹു നമ്മളെ പരീക്ഷിച്ചിരിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾ അതിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുന്നു ആർക്കും ആരെയും ഭയം തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യങ്ങളാണെങ്കിലും അള്ളാഹുവിനെ അറിയണം അവൻ ചെയ്ത് തന്ന ഞമ്മത്തുകൾ ഓർക്കണം ഓർത്തുകൊണ്ടാ ന്യർമത്തിന് നന്ദി അർപ്പിക്കണം അതാണ് അല്ലീന എഹ്മിസറ സന്തോഷ ഘട്ടങ്ങളിലും സന്താപഘട്ടങ്ങളിലുമൊക്കെ ധാരാളമായി ഹന്ത നമ്മൾ തയ്യാറാകണം അള്ളാഹു ചെയ്തു നിന്ന് നിയമത്തുകൾക്ക് ഹംതർപ്പിക്കുന്ന സ്വഭാവം ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് ഞാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഹംദിനെ കുറിച്ച് റസൂലുള്ള പരിചയപ്പെടുത്തുന്നു ഹന്ത് നാളെ നന്മയും തിന്മയും തൂക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ നന്മയുടെ ഭക്ഷം ഭാരമുള്ളതാക്കി തരും രണ്ട് കാര്യങ്ങളാണ് മീസാനിൽ ഏറ്റവും ഭാരമുണ്ടാകുന്നത് അതിലൊന്ന് ഹംദാണെങ്കിൽ രണ്ടാമത്തേത് ഹുസ്നുൽ ഹുൽക്ക് സ്വൽ സ്വഭാവമാണെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് വീട്ടിൽ തന്നെ സമയം ചെലവഴിക്കുമ്പോൾ സ്വാഭാവികമായും പല ആളുകൾക്കും പലതിന്റെ പേരിലും വെറുതെ ഇരിക്കുമ്പോൾ പ്രഷറ് കൂടും

അവരിൽ ഏറ്റവും കൂടുതൽ സ്വൽ സ്വഭാവം കാണിക്കുന്നവരാരാണോ അവരാണെന്നാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലാ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും നല്ലവർ തൻ്റെ കുടുംബത്തോട് തൻ്റെ ഭാര്യയോട് തൻ്റെ മക്കളോട് തൻ്റെ ഭർത്താവിനോട് നന്നായി പെരുമാറുന്നവർ നല്ല രൂപത്തിൽ പെരുമാറുന്നവർ അവരാണ് ഈ മാൻ സമ്പൂർണ്ണമായിട്ടുള്ളവർ അപ്പൊ വീട്ടിലൊക്കെ സമയം ചിലവഴിക്കുമ്പോ ഭാര്യയോട് മക്കളോട് മാതാപിതാക്കളോട് കുടുംബത്തോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കാൻ നമ്മൾ തയ്യാറാവണം ഒപ്പോ നമ്മുടെ പരിസരങ്ങളിലൊക്കെ പട്ടിണി കിടക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് കൂടെ നമ്മൾ ചിന്തിക്കണം നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ നീ വയറി നിറക്കുന്നുവെങ്കിൽ നീ എന്നിൽപ്പെട്ടവനല്ല എന്നല്ലേ മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് പെട്ടെന്നാണ് ഈ ലോക്ക്ഡൗൺ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ പേരിൽ തന്നെ ദൈനംദിന ജീവിതം അധ്വാനിച്ചു കഴിയുന്നവർക്കൊക്കെ അതൊക്കെ ബ്ലോക്കായി വരുമാന മാർഗങ്ങളൊക്കെ നിന്നു പോയി പട്ടിണി കിടക്കുന്ന സാഹചര്യം നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം വിശുദ്ധ കുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ മണ്ണ് മാത്രം ആശ്രയമുള്ള മിസ്കീന് നീ ഭക്ഷണം എത്തിച്ചു കൊടുക്കണം അവനെ ഭക്ഷണം അവൻ്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ പറഞ്ഞതൊക്കെ ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് റബ്ബിന്റെ പൊരുത്തം നേടിയെടുക്കുക എന്നതല്ലാതെ ഈ പ്രതിസന്ധിക്ക് പരിഹാരമില്ല ലോകരാഷ്ട്രങ്ങളെല്ലാം മുട്ടുമടക്കുകയാണ് അള്ളാഹുവിനെ അറിയാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് അതിനനിവാര്യമായി നമ്മൾ ദൈനംദിന ജീവിതത്തിലൊക്കെ ചൊല്ലേണ്ട ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട ചില അൾക്കാറുകളൊക്കെ ഇൻഷാ അള്ളാഹ് നമുക്ക് പറയാനുണ്ട് അതൊക്കെ സൗകര്യം പോലെ പിന്നീട് നമുക്ക് വിശദീകരിക്കാം അള്ളാഹു സുബഹാനുഭൂവത്ത ആല ഈ മഹാമാരിയിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലല്ലാതെ പരിഹാരമില്ല മുമ്പിന് കാസർഗോഡ് ജില്ലയിലൊക്കെ ദൈനംദിനി ദൈനംദിനേന ഈ കൊറോണ വൈറസ് ബാധിച്ചവർ അധികരിച്ചു വരുന്നത് വല്ലാതെ ഭയപ്പെടുത്തുന്നു പ്രളയ കാലഘട്ടങ്ങളിലൊക്കെ എത്ര വലിയ സഹായങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത് റഹ്മാനായ റഹ്മാനായറബ്ബെ എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കണമേ പരിഹരിക്കണമേറബേ ഈ വൈറസിൻ്റെ കെടുതിയിൽ നിന്ന് ജനങ്ങളെ നീക്കാത്ത രക്ഷിക്കണം ഏറബ്ബെ പൂർണ്ണമായ റാഹത്തും സലാമത്തും സന്തോഷവും ഞങ്ങൾക്ക് നൽകണമേ നൽകണമേറബേ നിന്റെ മുന്നിലേക്ക് ഖേദിച്ച് മടങ്ങലല്ലാതെ യാതൊരു വഴിയുമില്ലെന്ന് കുറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു രാധാ നിന്റെ കാരുണ്യം കൊണ്ട് ലോക ജനതയെ നീ പുതിയ മേ തമ്പുരാനെ എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കണമേ റബ്ബേ പഠനങ്ങൾ പോലും മുടങ്ങിപ്പോയികാരം പോലും മുടങ്ങിപ്പോയി പള്ളികൾ പോലും അടച്ചുപൂട്ടുന്ന റബ്ബെ ആ ദുസ്സഹരമായ ദുസ്സഹജമായ വളരെ പ്രയാസകരമായ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ നിന്റെ റഹ്മത്തിൻ്റെ വാതിൽ ഞങ്ങൾക്കൊക്കെയും നീ തുറന്നു തരണമേ തമ്പുരാനെ وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم